നമസ്കാരം വളരെ ഉപകാരപ്രദമാണ് കുന്തിരിക്കം കുന്തിരിക്കം തീക്കനയിൽ ഇട്ടുപുകച്ചാൽ രോഗാണുക്കൾ പാറ്റകൾ ഉപദ്രവകാരികളായ പ്രാണികൾ വണ്ടുകൾ കൊതുകുകൾ എന്നിവ നശിച്ചു പോകുന്നതാണ് ഇവയുടെ പുക ശ്വസിക്കുന്നതുകൊണ്ട് യാതൊരു പാർശ്വഫലവും ഉണ്ടാകുന്നതല്ല നേരെ മറിച്ച് നെഞ്ചിലെ കഫം തൊണ്ടവേദന ശ്വാസമുട്ടൽ എന്നിവ ശമിപ്പിക്കാൻ ഉതകുന്നതുമാണ് ഒട്ടനവധി ശാരീരികവും മാനസികവുമായ ഗുണങ്ങൾ കുന്തിരിക്കം ഉപയോഗിക്കുന്നതിലൂടെ ലഭ്യമാണ് പൈശാചികമായ പ്രശ്നങ്ങൾക്ക് പോലും അത് ഫലവത്താണ് വിദേശികൾക്കും വളരെ പ്രിയപ്പെട്ട വസ്തുവായിരുന്നു കുന്തിരിക്കം അവർ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ സുഗന്ധദ്രവ്യങ്ങളുടെ കൂട്ടത്തിൽ കുന്തിരിക്കവും ഉണ്ടായിരുന്നു ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ വാസ്കോഡ് ഗാമ അനേകം ഗുജറാത്തി കച്ചവടക്കാരെ മെലിൻഡയിൽ കണ്ടു വെള്ളിയും വസ്ത്രങ്ങളും കൊടുത്ത് സ്വർണവും ആനക്കൊമ്പും കുന്തിരിക്കവും അവർ അവിടെ നിന്ന് വാങ്ങി സൗരഭ്യം ഉണ്ടാക്കുന്നതിലും ഔഷധങ്ങളിലെ ചേരുവയായും വാർണീഷ് നിർമ്മിക്കുന്നതിനും കുന്തിരിക്കം ഉപയോഗിക്കുന്നു ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന പലതരം തൈലങ്ങൾക്കും എണ്ണകൾക്കും കുന്തിരിക്കം പ്രധാന ചേരുവയായി ഉപയോഗിക്കുന്നുണ്ട് ക്രിസ്ത്യൻ പള്ളികളിൽ പ്രാർത്ഥനകളുടെ ഭാഗമായി കുന്തിരിക്കം ധൂമകുറ്റികളിൽ വെച്ച് പുകയ്ക്കുന്നത് സാധാരണമാണ് കുന്തിരിക്കത്തിന്റെ ശാസ്ത്രീയ നാമം ബോസേലിയ സെറാറ്റ എന്നാണ് ഇനി കുന്തിരിക്കം എവിടെയാണ് ഉണ്ടാവുന്നത് എന്നറിയേണ്ടേ വെളുത്ത പൂക്കൾ ഉണ്ടാക്കുന്ന ഒരു വലിയ മരമാണ് കുന്തിരിക്കം സൗരഭ്യം ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമായ കുന്തിരിക്കം ബർബരൈസെ കുടുംബത്തിലെ ഈ മരത്തിന്റെ കറയാണ് ഭാരതത്തിൽ ആസാമിലും ബംഗാളിലും കേരളത്തിൽ പശ്ചിമഘട്ട മേഖലയിലും വളരുന്നു ഇന്ത്യയിലെ ഉഷ്ണമേഖല മഴക്കാടുകളിൽ കണ്ടുവരുന്നുണ്ട് ഇതിന്റെ പശേ കുന്തുരു അഥവാ കുന്തിരിക്കം എന്ന് പറയുന്നു കുങ്ങില്യം എന്നും അറിയപ്പെടുന്നുണ്ട് ഇത് ഇനി ഈ മരം ശാസ്ത്രീയമായി അറിയപ്പെടുന്നത് വറ്റീരിയ ഇൻഡിക്ക എന്നാണ് ആദിവാസികൾക്ക് ധാരാളം സമ്പത്ത് നേടിക്കൊടുത്തിരുന്ന ഈ മരം മഞ്ഞുകാലത്ത് ഇലകൾ പൊഴിക്കുന്ന ഒരു വൃക്ഷമാണ് മീനം മേടം മാസങ്ങളിലാണ് പൂവിടുന്നത് തടിയിൽ കാതൽ വളരെ ചെറിയ ചെറിയതളവിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ എങ്കിലും നല്ല തൂക്കമുള്ള തടിയാണ് ഈ വൃക്ഷത്തിനുള്ളത് ഇതിന്റെ തടിയിൽ മുറിവുണ്ടാക്കി മുറിപ്പാടിലൂടെ ഊറിവരുന്ന കറയാണ് കുന്തിരിക്കം ഇതിനെ കുന്തിരുക്കം ും പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞല്ലോ സൗരഭ്യം ഉണ്ടാക്കുന്നതിനായി ക്രിസ്ത്യൻ പള്ളികളിൽ ധൂപക്കുറ്റികളിൽ നിറച്ച് കത്തിച്ച് പുകയുണ്ടാക്കുന്നുണ്ട് കൂടാതെ ഔഷധങ്ങളിലെ ചേരുവയായും വാർണിഷ് നിർമ്മിക്കുന്നതിനും കുന്തിരിക്കം ഉപയോഗിക്കുന്നു മൂന്ന് മുതൽ അഞ്ചു മീറ്റർ വരെ ഉയരമുണ്ടാകും കുന്തിരിക്കം മരം ആഞ്ഞിലി മരം പോലെ ഉയരം വെക്കുന്ന ഒരു മരമാണ് ഇത് രണ്ടുതരം കുന്തിരിക്കമുണ്ട് കറുപ്പും വെള്ളയും കറുപ്പിനാണ് വില കൂടുതൽ ഇന്ത്യയിലും ശ്രീലങ്കയിലും കാണപ്പെടുന്ന ഡിപ്റ്ററോ കാർപ്പാസെ കുടുംബത്തിൽപ്പെട്ട വെളുത്ത കുന്തിരിക്കമാണ് പൂജാദ്രവ്യമായി ഉപയോഗിക്കുന്നത് ചെടിയിൽ ധാരാളം പച്ച നിറത്തിലുള്ള ഇലകളും മഞ്ഞ കലർന്ന വെള്ളപ്പൂക്കളും ഉണ്ടാകും ഓരോ കുലയിലും ഒട്ടേറെ കായകളും ഉണ്ടാകും കേരളത്തിൽ എല്ലായിടത്തും കുന്തിരിക്കം നന്നായി വളരും നന്നായി മൂത്ത വിത്തുകളാണ് തൈകളാക്കാൻ ശേഖരിക്കേണ്ടത് പോളിത്തീൻ കവറുകളിൽ നട്ടു വളർത്താം പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുമെങ്കിലും നല്ല ശ്രദ്ധയോടെ പരിചരിച്ചില്ലെങ്കിൽ ചെറുതൈകൾ തന്നെ ഉണങ്ങിപ്പോകും എന്നാൽ മൂന്ന് നാല് മാസങ്ങൾക്കുള്ളിൽ തൈ നല്ല സ്ഥലത്ത് മാറ്റി നടാം തൈമരങ്ങൾക്ക് ഒന്നര മീറ്റർ ഉയരമുണ്ടാകും ഈ മരങ്ങളുടെ കറയാണ് സുഗന്ധം പരത്തുന്ന കുന്തിരിക്കമായി മാറുന്നത് മരത്തിന്റെ തൊലിയിൽ കത്തി ഉപയോഗിച്ച് മുറിവുകൾ ഉണ്ടാക്കുന്നു ഈ മുറിവുകളിലൂടെ പുറത്തേക്ക് വരുന്ന കറ തണലിൽ ഉണക്കിയെടുത്ത് കുന്തിരിക്കമായി മാറ്റുകയാണ് ചെയ്യുന്നത് മൂന്നാഴ്ചയെടുക്കും കറ ഉണങ്ങി കുന്തിരിക്കമായി പാകപ്പെടാൻ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന പലതരം തൈലങ്ങൾക്കും എണ്ണകൾക്കും കുന്തിരിക്കം പ്രധാന ചേരുവയായി ഉപയോഗിക്കുന്നു ബലാകുളച്ചാദി തൈലം ഏലാദിഗണം അസ്നേലാദി തൈലം എന്നിവ കുന്തിരിക്കം ചേർന്ന പ്രധാന ഔഷധങ്ങളാണ് ഇടിച്ചു പിഴിഞ്ഞ നീരിൽ വയമ്പ് കാഞ്ഞിരമരത്തിന്റെ മൊട്ട് കർപ്പൂരം എന്നിവ കുന്തിരിക്കവും ചേർത്ത് പൊടിച്ച് വെളിച്ചെണ്ണ കാച്ചി ഒഴിച്ചാൽ ചെവിയിൽ നിന്നുമുള്ള പഴുപ്പ് മാറുന്നതാണ് തൊലിപ്പുറത്ത് ഉപയോഗിക്കാൻ പാടില്ലെങ്കിലും ജ്വരം വിയർപ്പ് കഫം എന്നീ അവസ്ഥകളെ ശമിപ്പിക്കും ഉദര രോഗങ്ങൾക്ക് ഫലപ്രദമായ നാട്ടുമരുന്നാണ് കുന്തിരിക്കം തൈകൾ തൃശൂർ വന ഗവേഷണ കേന്ദ്രത്തിൽ ലഭിക്കും വനനശീകരണവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഈ സുഗന്ധവൃക്ഷം വെബ്ഡെസ്ക് തത്വമെ ന്യൂസ്